ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കേരളീയരുടെ ഇഷ്ടവിഭവമായ ബീഫ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന മൂന്ന് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ രുചിയൂറും നാടൻ വിഭവങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ രണ്ട് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ഒരു 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഈ വലിപ്പത്തിലിട്ട് തന്നെ നമുക്കിതിനെ പകുതി വേവാക്കിയെടുക്കണം. അതിനുവേണ്ടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് 2 പ്രഷർ വരുന്നത് വരെ വേവിക്കാൻ വെക്കാം. ഇത് അത്യാവശ്യം നല്ല വേവുള്ള ബീഫാണ്. വേവ് കുറഞ്ഞ ബീഫാണെങ്കിൽ 1 പ്രഷർ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതിയാകും. ബീഫ് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 സെക്ഷനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ ചില്ലി ബീഫ് ഫ്രൈ ആണ്. അതിനുവേണ്ടി ബീഫിനെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് പുരട്ടിയെടുക്കാം. ക്രിസ്പിനെസ്സിനായിട്ട് 2 ടീസ്പൂൺ മൈദ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി പുരട്ടി വെച്ച ബീഫിനെ മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചൂടായ പാനിലേക്ക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുരട്ടി വെച്ച ബീഫ് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒത്തിരി നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ ബീഫ് വേവിച്ചാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാക്കിയുടെ ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ ബാക്കിയുള്ള ബീഫും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബീഫ് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെ കുറച്ച് തേങ്ങാ നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, വറ്റൽമുളക്, സവാള നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം വറുത്തെടുക്കേണ്ടത് വെളിച്ചെണ്ണയിലാണ്, അപ്പോഴേ അതിനൊരു നാടൻ ഫ്ലേവർ കിട്ടുകയുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ 1/2 വേവ് ആകുന്നത് വരെ വേവിച്ചെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. പിന്നെ ബീഫ് നീളത്തിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ ലാസ്റ്റ് ഫ്ലേവറിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വറുത്തെടുത്ത ചേരുവകളെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ 2-ാമത്തെ റെസിപ്പി ബീഫ് ചുട്ടെടുത്തതാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് വളരെ കനം കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 2 തുടം വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, 7 പച്ചമുളക് എന്നിവ നന്നായി അരച്ചെടുക്കാം. ഇനി ബീഫിലേക്ക് അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും 1 ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ബീഫിന്റെ എല്ലാ വശത്തും നന്നായിട്ട് പിടിക്കും വിധം വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി പുരട്ടി വെച്ച ബീഫിനെ മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇവിടെ ഞാനൊരു റെഗുലർ പാൻ റീഹീറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. Thank you.
നമ്മൾ ബീഫ് അൺസാൾട്ടഡ് ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ് ബട്ടറും ബീഫും. പിന്നെ നമ്മുടെ ബീഫ് ബട്ടറിൽ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോളേ ചുട്ടെടുത്ത ബീഫിന് ആ സ്മൂത്ത്നെസ്സും ടേസ്റ്റും ഒക്കെ കിട്ടുകയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ബട്ടർ ഡ്രൈ ആകാൻ തുടങ്ങും. അപ്പോൾ കുറച്ചുകൂടെ ബട്ടർ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ബീഫ് ചുട്ടെടുത്തത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. പിന്നെ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ബട്ടറിൽ കിടന്ന് ബീഫ് ഫ്രൈ ആകുന്നതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്നിട്ട് കൊടുക്കാം. വെസ്റ്റേൺ സ്റ്റൈൽ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ബീഫിനെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായി ഞാൻ 2 കഷ്ണം ചാർക്കോൾ കത്തിച്ച് അതിലേക്ക് 1 teaspoon ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് ചുട്ടെടുത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി ഞാനൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഒരു തട്ടുകട സ്റ്റൈൽ എല്ലും കപ്പയും. ഈ റെസിപ്പി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 1/2 kilo എല്ലും കുറച്ച് ഇറച്ചിയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി മീഡിയം സൈസിലുള്ള 2 സവോളയും 2 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 2 teaspoon മുളക് പൊടിയും 1/2 teaspoon മല്ലിപ്പൊടിയും 1/4 teaspoon ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും 1 തക്കാളിയും കുറച്ച് മല്ലിയിലയും 2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് എല്ലും കഷ്ണത്തിൽ പിടിച്ചു വരും. എല്ലായതുകൊണ്ട് വേവാൻ അത്യാവശ്യം താമസം വരും. അതുകൊണ്ട് 1 cup വെള്ളവും കൂടെ ചേർത്ത് വേണം വേവിക്കാൻ വെക്കാൻ. ഞാനിത് 1 pressure വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം 1 35 minutes ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയും കറിയും ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് 1 tablespoon എണ്ണ ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഉള്ളിയും ചതച്ച വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ സ്പെഷ്യൽ ടേസ്റ്റാണ് കപ്പ ബിരിയാണിക്ക്. പിന്നെ കപ്പയ്ക്ക് കുറച്ച് കളർ കിട്ടാനായിട്ട് ഞാൻ 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മീഡിയം സൈസിലുള്ള 2 cup കൊത്തിയെടുത്ത് നല്ലതുപോലെ ഉപ്പിട്ട് വേവിച്ചെടുത്തായിരുന്നു. അതിനി ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ച എല്ലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. Thank you.
നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന പരുവാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്യാതെ തന്നെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തവി ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ച് കുഴച്ചെടുക്കാം. ഇതൊരു കോട്ടയം സ്റ്റൈൽ കപ്പ ബിരിയാണിയാണ് കേട്ടോ. ഒത്തിരി പാടൊന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാം ഒന്ന് വേവിച്ചെടുക്കുന്നതിൻ്റെ താമസം മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു പരുവം എത്തുന്നത് വരെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ എല്ലും കപ്പ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് റെസിപ്പിയായ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ 3 റെസിപ്പി ഒരേ സമയം കൊണ്ടാണ് ചെയ്തെടുത്തത്. പിന്നെ ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന 3 റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. താങ്ക് യു.